നമസ്കാരം. രാജ്യസഭയിൽ കിട്ടിയ 5 വർഷം കൊണ്ട് ഏറെ ജനകീയനായ ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി. നോമിനേറ്റഡ് MPമാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകാത്ത പ്രവർത്തനങ്ങളാണ് സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായത്. തെരഞ്ഞെടുത്തയച്ച പല ജനപ്രതിനിധികളും ജനസേവനത്തിൽ സുരേഷ് ഗോപിക്ക് ഏറെ പിന്നിലായിരുന്നു. രാജ്യസഭാ കാലാവധി അവസാനിച്ചതോടെ സിനിമാ മേഖലയിൽ സജീവമാകുകയാണ് താരം. സഹജീവികളോടുള്ള കരുണയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സുരേഷ് ഗോപി തൻ്റെ മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റിലൂടെ നടത്തുന്നത്. വാഹന അപകടത്തിൽ അദ്ദേഹത്തിന് നഷ്ടമായ പ്രിയപ്പെട്ട മകളാണ് ലക്ഷ്മി. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എപ്പോഴും തൻ്റെ മകളോടുള്ള സ്നേഹവും വിയോഗത്തിലുള്ള ദുഃഖവും സുരേഷ് ഗോപി പ്രകടമാക്കിയിരുന്നു. തൻ്റെ മകൾ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 32 വയസ്സാകുമായിരുന്നു. ആ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ വാരി പുണരാൻ തോന്നാറുണ്ട്. താൻ മരിച്ച് ചാരമായാലും ആ വിയോഗത്തിലുണ്ടായ ദുഃഖം തന്നെ വിട്ടു പോകില്ലെന്ന് വേദനയോടെ നിറ കണ്ണുകളോടെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തൻ്റെ മകളുടെ വേദനയിൽ ഉഴലുന്ന സ്നേഹനിധിയായ അച്ഛനെ സുരേഷ് ഗോപിയിൽ നമ്മൾ കണ്ടു. 1990 ഫെബ്രുവരി 8 സുരേഷ് ഗോപിയും രാധികയും വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ രാധിക അമ്മയാവുകയും ചെയ്തു. എന്നാൽ ലക്ഷ്മിക്ക് 1.5 വയസ്സുള്ളപ്പോൾ ഒരു കാർ അപകടത്തിൻ്റെ രൂപത്തിൽ വിധി ആ കുഞ്ഞിനെ കവർന്നു. ഒരു വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം സഹോദരനൊപ്പം തിരികെ വരികയായിരുന്നു രാധിക. സുരേഷ് ഗോപി ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു. തൻ്റെ മകളുടെ മരണം വലിയ ആഘാതമായാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ഉണ്ടാക്കിയത്. പിന്നീട് ദൈവം ആ ദമ്പതികൾക്ക് 4 മക്കളെ നൽകി അനുഗ്രഹിച്ചു. ഭാഗ്യ, ഗോകുൽ, ഭവ്യ, മാധവ് എന്നിവരാണ് രാധിക സുരേഷ് ഗോപിയുടെ മക്കൾ. മകൻ ഗോകുൽ സിനിമയിലും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു. മകളുടെ വിയോഗം സുരേഷ് ഗോപിയെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. പല വേദികളിലും അദ്ദേഹം തൻ്റെ മകളെക്കുറിച്ച് വാചാലനായിരുന്നു. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന ഗെയിം ഷോയിൽ ഇന്ദ്രൻസുമായുള്ള തൻ്റെ ആത്മബന്ധം വിവരിക്കുമ്പോഴും അദ്ദേഹം മകളെക്കുറിച്ച് വികാരാധീനനായിരുന്നു. 1922 ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നു. ഞാനും മമ്മൂക്കയുമൊക്കെ അഭിനയിച്ച സിനിമയാണ്. എനിക്ക് മഞ്ഞ എന്ന നിറത്തോട് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്ക എന്നെ മഞ്ഞൻ എന്നാണ് വിളിച്ചിരുന്നത്. ആ സിനിമയിൽ ഞാൻ മഞ്ഞ ഷർട്ടിട്ട് അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ വസ്ത്രാലങ്കാരം ചെയ്തത് നടൻ ഇന്ദ്രൻസ് ആയിരുന്നു. സിനിമയുടെ ചിത്രീകരണം കഴിയുമ്പോൾ ആ മഞ്ഞ ഷർട്ട് എനിക്ക് തരണമെന്ന് ഞാൻ ഇന്ദ്രൻസിനോട് പറഞ്ഞിരുന്നു. സിനിമയുടെ ചിത്രീകരണം അവസാനിച്ചപ്പോൾ ഇന്ദ്രൻസ് ഭദ്രമായി മടക്കി ആ മഞ്ഞ ഷർട്ട് എനിക്ക് സമ്മാനിച്ചു. എൻ്റെ മകൾ കാർ അപകടത്തിൽ പെടുമ്പോൾ ഞാൻ അണിഞ്ഞിരുന്നത് ഇന്ദ്രൻസ് നൽകിയ ആ മഞ്ഞ ഷർട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എൻ്റെ മകളുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ വീർപ്പ് നിറഞ്ഞ ആ ഷർട്ടായിരുന്നു എൻ്റെ വേഷം. ഒടുവിൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു. അടക്കം ചെയ്യുമ്പോൾ ഇന്ദ്രൻസ് തുന്നിയ ആ മഞ്ഞ ഷർട്ട് അവളെ പുതപ്പിച്ചാണ് കുഴിമാടത്തിൽ കിടത്തിയത്. ഇന്ദ്രൻസ് തുന്നിയ എൻ്റെ ഇഷ്ട നിറമുള്ള ഷർട്ടിൻ്റെ ചൂടേറ്റാണ് എൻ്റെ മകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഏറെ വികാരാധീനനായാണ് അദ്ദേഹം അത് പറഞ്ഞു നിർത്തിയത്. സുരേഷ് ഗോപി എന്ന അച്ഛൻ്റെ ഹൃദയം ഒരിക്കൽ കൂടി തുറന്നു കാട്ടിയ വാക്കുകളാണിത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.